ഹേ എവറിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, എൻ്റെ ചുറ്റും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിഫായിട്ടുള്ള ലീഫായ സ്നേക്ക് പ്ലാന്റ് ആണുള്ളത്. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഏതാണ് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് എന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പറയാം സ്നേക്ക് പ്ലാന്റിനെ പറ്റിയാണ്. ബിക്കോസ് നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്ലാന്റിനോടായിരിക്കും കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം. എനിക്കങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്, ബെസ്റ്റ് എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആയ സ്നേക്ക് പ്ലാന്റിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് നമുക്ക് സ്നേക്ക് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ പറ്റി പറയാം. സാധാരണ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ പ്ലാന്റ് വാങ്ങിയപ്പാട് തന്നെ റീപോർട്ട് ചെയ്യാറുണ്ടല്ലോ. പക്ഷേ സ്നേക്ക് പ്ലാന്റിന് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റായിട്ടും ഫാസ്റ്റായിട്ടും വളരുക ചെറിയ പോട്ടിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയപ്പാട് ഒരു വലിയ പോട്ടിൽ മാറ്റി നടുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ ലീഫ് മാറ്റി നടുകയാണെങ്കിൽ അത് വളരാൻ ഒരുപാട് സമയമെടുക്കും. ബേസിക്കലി സ്നേക്ക് പ്ലാന്റ് വളരാൻ ഒരു 30 days 301 month എടുക്കും. അതുകൊണ്ട് നഴ്സറിയിൽ നിന്ന് ഒരു ചെറിയ പോട്ടിലാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടുമെങ്കിൽ നിങ്ങൾ മാറ്റി നടേണ്ട ആവശ്യമില്ല. ഒരു 1 year ആ പ്ലാന്റ് ആ പോട്ടിൽ തന്നെ വെച്ചാൽ മതി. അതിനുശേഷം 1 year കഴിഞ്ഞിട്ട് നിങ്ങൾ റീപോർട്ട് ചെയ്താൽ മാത്രം മതി. കാരണം അവർക്ക് സ്നേക്ക് പ്ലാന്റിനെ അടുപ്പിച്ചടുപ്പിച്ച് വളരാൻ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഇത്. ഇത് ഞാൻ തന്നെ പെയിൻ്റ് അടിച്ച ഒരു പോട്ടാണ്. ഇത് വളർച്ച അത്രക്കൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഇപ്പം വളർന്ന് വന്നതേ ഉള്ളൂ. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം വാട്ടറിംഗ് ആണ്. വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് സ്നേക്ക് പ്ലാന്റിന്. കാരണം ഓവർ വാട്ടറിങ് പ്ലാന്റിനെ കംപ്ലീറ്റ് നശിപ്പിക്കും. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഉണങ്ങിയിട്ട് അത് നശിക്കുകയും ചെയ്യും. കാരണം ബേസിക്കലി സ്നേക്ക് പ്ലാന്റ് ഒരു സക്കുലന്റ് പ്ലാന്റ് ആണ്. സക്കുലന്റ് പ്ലാന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു സക്കുലന്റ് പ്ലാന്റ് ആണ്. സക്കുലന്റ് പ്ലാന്റിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലീഫിന് തന്നെ വെള്ളം ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് സക്കുലന്റ് പ്ലാന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം അത്രക്കൊന്നും ആവശ്യമില്ല. ഇപ്പം ഇന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 days കഴിഞ്ഞിട്ട് മാത്രമേ അതിന് വെള്ളം വേണ്ടൂ. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 weeks കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചീഞ്ഞു പോകാൻ ഒരു 90% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലാന്റ് ഭയങ്കര മെയിൻ്റനൻസ് ഫ്രണ്ട്ലി ആണ്. ആർക്ക് വേണമെങ്കിലും നടാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇതിന് വെള്ളം ഒട്ടും തന്നെ വേണ്ട. ഇന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 days മിനിമം ഒരു 15 days കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ പ്ലാന്റിന് വെള്ളം ഒട്ടും കൊടുക്കുന്നില്ല. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ലീഫ് ഇതേപോലെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക, കുറച്ച് ഒടിഞ്ഞിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഗ്രാജുവലി സോഫ്റ്റ് ആയിരിക്കും ലീഫ്, അങ്ങനെ കംപ്ലീറ്റ്ലി ബ്രൗൺ കളറാവും. പിന്നെ പ്ലാന്റ് നശിക്കും. നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും എടുക്കാൻ പറ്റാത്ത ഒരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ലീഫ് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ദാഹിക്കുന്ന പോലെ തന്നെ സ്നേക്ക് പ്ലാന്റിന് ഭയങ്കര ദാഹിക്കുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾ വെള്ളമൊഴിച്ച് കൊടുക്കുക. ഓവർ വാട്ടർ ചെയ്താലും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം, ഓവർ വാട്ടറിങ് വേണ്ടേ വേണ്ട. ഒട്ടും വെള്ളമൊഴിച്ചിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫിൻ്റെ എഡ്ജ് ഒരു ബ്രൗൺ കളറാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നർത്ഥം. ചിലപ്പം കംപ്ലീറ്റ്ലി വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ എഡ്ജസ് ബ്രൗൺ കളറാകും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിയേ, ഈ പ്ലാന്റിൻ്റെ എഡ്ജസ് കുറച്ച് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ആ ബ്രൗൺ കളർ ഇങ്ങോട്ടേക്ക് വരും. കൂടുതൽ വെള്ളം ഒഴിച്ചാലും ഈ പറയുന്ന പോലത്തെ ബ്രൗൺ കളർ ഉണ്ടാവും. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ലൈറ്റ് കണ്ടീഷനാണ്. ഏത് കണ്ടീഷനിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റാണ് സ്നേക്ക് പ്ലാൻ. പക്ഷേ ഇതെപ്പോഴാണ് നമുക്ക് ബെസ്റ്റായിട്ട് തരുമെന്ന് വെച്ചാൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റുള്ള ഒരു സ്പോട്ടിൽ വെച്ചാലാണ് ഇത് ബെസ്റ്റായിട്ട് വളരുക. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ പോട്ടിൽ എല്ലാ ലീഫും നല്ല സ്റ്റിഫായിട്ടാണ് നിന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ എല്ലാം കുറച്ച് ഒടിഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ലൈറ്റിൻ്റെ പ്രശ്നമാണ്. ഒരു ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് കിട്ടുന്നില്ല എന്നർത്ഥം. ഇപ്പോൾ എല്ലാ ലീഫും ഒടിഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളത്തിൻ്റെ പ്രശ്നമാണ്, വെള്ളം കിട്ടുന്നില്ല എന്നാണ് അർത്ഥം.
അപ്പം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 days കഴിഞ്ഞിട്ട് മാത്രം വെള്ളമൊഴിക്കുക. പിന്നെ ഒരു ബ്രൈറ്റായിട്ടുള്ള സ്പോട്ടിൽ വെക്കുക. ബ്രൈറ്റായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില ആൾക്കാരുടെ വീട്ടിൻ്റെ ഉള്ളിലും ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടാവില്ല. എൻ്റെ വീട്ടിൽ ബ്രൈറ്റായിട്ടുള്ള സ്പോട്ട് വളരെ കുറവാണ്. എന്നാൽ ഇപ്പം ഡേ ടൈമിന് നമുക്ക് CFL ലാമ്പ്, ട്യൂബ് ലൈറ്റ് ഒന്നും ഇടാതെ തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന ഏരിയയാണ് ഞാൻ ബ്രൈറ്റായിട്ടുള്ള സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്ലാന്റ്സിനെ ഫംഗസ് അങ്ങനെ പല ഡിസീസസിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. നമുക്ക് ഇമ്മ്യൂണിറ്റി ആവശ്യമുള്ള പോലെ തന്നെ പ്ലാന്റ്സിനും ഇമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 15 days ഇടവിട്ടിട്ട് വെള്ളമൊഴിക്കുന്നതും ബ്രൈറ്റ് സ്പോട്ടിൽ വെക്കുന്നതും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫംഗസ് ഒന്നും ഒട്ടും ഇല്ലാണ്ട് തന്നെ പ്ലാന്റ്സിനെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. വീട്ടിൻ്റെ അകത്ത് ബ്രൈറ്റ് സ്പോട്ട് ബ്രൈറ്റായിട്ടുള്ള ഏരിയ ഇല്ലാത്തവരാണെങ്കിൽ ഒരു 10 days പുറത്ത് വെക്കുക. ഒരു ലോ ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് 10 days കഴിഞ്ഞിട്ട് വീണ്ടും അകത്ത് കൊണ്ട് വെച്ചാൽ മതി. പിന്നത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം, പോട്ട് സെലക്ട് ചെയ്യുമ്പം ഡ്രെയിനേജ് ഹോള് മസ്റ്റായിട്ടുള്ള പോട്ട് തന്നെ സെലക്ട് ചെയ്യണം. നമ്മൾ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റായിട്ട് വെള്ളം നമ്മൾ 1, 2, 3 ഹോളുണ്ട്, 3 ഹോളിലൂടെ കംപ്ലീറ്റായിട്ട് വെള്ളം പുറത്തു പോകണം. ഇനി സോയിൽ മിക്സിനെ പറ്റി പറയുന്നതാണെങ്കിൽ ഞാൻ ഈ പ്ലാന്റിൻ്റെ സോയിൽ മിക്സിന് കൂടുതലായിട്ട് ശ്രദ്ധിക്കാറില്ല. കാരണം ഇതൊരു ഡെസേർട്ട് പ്ലാന്റാണ്, മരുഭൂമിയിലൊക്കെ വളരുന്ന പ്ലാന്റാണ്, സക്കലൻ പ്ലാന്റാണ്. നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് സോയിൽ മിക്സ് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മണ്ണിര കമ്പോസ്റ്റ്, പൂഴി, പിന്നെ ഗാർഡൻ സോയിൽ, ഇത് മൂന്നും തന്നെയാണ് ഞാൻ സോയിൽ മിക്സായിട്ട് യൂസ് ചെയ്യാറ്. ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം, ഏത് സോയിലാണ് നിങ്ങൾ യൂസ് ചെയ്താലും വെള്ളമൊഴിക്കേണ്ടത് ഒരു 15 days ഇടവിട്ടിട്ട് മാത്രം. ഫെർട്ടിലൈസറെ പറ്റി പറയുന്നതാണെങ്കിൽ അതും ഞാൻ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷേ നിങ്ങൾ ഫെർട്ടിലൈസർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ നിങ്ങൾ ഫെർട്ടിലൈസർ കൊടുക്കുക. ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ബെസ്റ്റ്. പക്ഷേ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം കൊടുക്കുക. പിന്നെ ഒരു 1 year കഴിയുന്നതിന് ഇതിൻ്റെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്ത പോയിന്റ് പറയാനുള്ളത് പ്രൂണിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റിനൊക്കെ ഒരു ക്രാക്കും കാണുന്നില്ല, ബ്രൗൺ ടിപ്സൊന്നും കാണുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ക്രാക്ക് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള സ്ട്രക്ചർ കാണുന്നുണ്ടെങ്കിൽ ഈ സോയിലിൻ്റെ സർഫസ് കണ്ടോ, ഈ സോയിലിൻ്റെ സർഫസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ പ്ലാന്റിൻ്റെ പ്രോപ്പഗേഷനെ പറ്റി പറയാം. 3 രീതിയിൽ ഈ പ്ലാന്റിനെ പ്രോപ്പഗേറ്റ് ചെയ്യാം. ഒന്നാമത് സോയിൽ, പിന്നെ വാട്ടർ, പിന്നെ ഡിവൈഡിങ്. ഒന്നിക്കൽ നമുക്ക് ഈ പ്ലാന്റിൻ്റെ അടിഭാഗത്ത് നിന്ന് എൻറ്റയറായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 3-inch പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ വെള്ളത്ത് പ്രോപ്പഗേറ്റ് ചെയ്യാം, പിന്നെ മണ്ണിലും പ്രോപ്പഗേറ്റ് ചെയ്യാം. നിങ്ങൾ വെള്ളത്തിലെ പ്രോപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഴ്ചയിലൊരിക്കൽ വെള്ളം മാറ്റാൻ മറക്കരുത്. സാധാരണ പല ആൾക്കാരും വെള്ളം ചേഞ്ച് ചെയ്യാൻ മറക്കും. ഇപ്പോൾ നിങ്ങൾ വെള്ളം ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സാധനം ഉണ്ടാവുമല്ലോ, ഈ ലീഫ് കംപ്ലീറ്റ് ആയിട്ട് ചീഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് ലേസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക മണ്ണിൽ സ്റ്റാർട്ട് ചെയ്യാനാണ്. സാധാരണ നമ്മൾ പ്ലാന്റ്സ് നടുമ്പം വെള്ളം മിക്സാക്കിയിട്ടാണല്ലോ, ഫസ്റ്റ് നടുമ്പോൾ വെള്ളം മിക്സാക്കിയിട്ടാണല്ലോ നടുക. പക്ഷേ ഈ പ്ലാന്റിന് അങ്ങനെ ചെയ്യേണ്ട ഒട്ടും ആവശ്യമില്ല. നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള സോയിലിൽ, ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് എടുക്കുന്ന പ്ലാന്റ് ഡ്രൈ ആയിട്ടുള്ള സോയിലിൽ നടുക. എന്നിട്ട് നിങ്ങളൊരു 4 days കഴിഞ്ഞിട്ട് മാത്രം വെള്ളമൊഴിക്കുക. കാരണം 4 days നിങ്ങൾ വെള്ളമൊഴിച്ചാൽ ഇതിൻ്റെ ലീഫ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, നശിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സക്കലൻ പ്ലാന്റ് ആണല്ലോ, ഇതിൻ്റെ ലീഫിൽ തന്നെ ഒരുപാട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള സോയിലിൽ ഫസ്റ്റ് നടുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സോയിലിൽ നടുക. പിന്നെ ഒരു 4 days കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ വെള്ളമൊഴിക്കുക. വേറൊരു ഈസി വേ പ്രോപ്പറേറ്റ് ചെയ്യാൻ ഡിവൈഡിങ് ആണ്. ഡിവൈഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പോട്ടിൽ ഉള്ള പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് 2, 3, 1 ഡിവൈഡ് ചെയ്തിട്ട് നട്ടാൽ കുറച്ചുകൂടി എളുപ്പമാണ്, ഫാസ്റ്റുമാണ്. ഇനി പ്രോബ്ലംസിനെ പറ്റി പറയാം. പ്രോബ്ലംസ് മെയിനായിട്ട് ഈ പ്ലാന്റിനുള്ളത് മീലി ബഗ് അറ്റാക്ക് ആണ്. മീലി ബഗിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ഫേൺ പ്ലാന്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മീലി ബഗ് ഒരു ഫംഗസ് ടൈപ്പ്, ഒരു വൈറ്റ് പൂപ്പൽ പോലെയുള്ള ഒരു ഫംഗസ് ആണ്. ഈ മീലി ബഗ് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റബ്ബിംഗ് ആൽക്കഹോളാണ്. റബ്ബിംഗ് ആൽക്കഹോള് നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കിട്ടുമായിരിക്കും, ആമസോൺ സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കിട്ടും. ഒരു ചെറിയ ബോട്ടിലാണ്.
അപ്പോൾ നിങ്ങളൊരു പഞ്ഞി എടുക്കുക, കോട്ടൺ എടുക്കുക. കോട്ടണിൽ കുറച്ച് റബ്ബിംഗ് ആൽക്കഹോൾ ആക്കിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഇലയിലൊന്ന് വൈപ്പ് ചെയ്താൽ മതി, തുടച്ചു കൊടുത്താൽ മതി. മീലി ബഗ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാകും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പെറ്റ്സിനെയൊക്കെ കൂടുതൽ വളർത്തുന്ന വീടാണെങ്കിൽ ഈ പ്ലാന്റ് കുറച്ച് ദൂരെ വെക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഇത് പെറ്റ്സിന് ടോക്സിക് ആണ്, എസ്പെഷ്യലി കാറ്റ്സ്. കാരണം പൂച്ചക്ക് പല സാധനം കടിക്കാനും മണപ്പിച്ച് വെക്കാനുള്ള ടെൻഡൻസി പൂച്ചക്കാണല്ലോ കൂടുതൽ. അപ്പോൾ പെറ്റ്സിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾ മാറ്റി വെക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ, സീ യൂ.